വെൽഫെയർ പാർട്ടിയുമായുള്ള നീക്കുപോക്ക് യു ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എം എം ഹസൻ വെൽഫെയർ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തിയതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു. ഈ നിമിഷം വരെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ചർച്ച ഔദ്യോഗികമായിട്ട് നടത്തിയതായിട്ട് എനിക്കറിയില്ല. ഹസൻ ആ ചർച്ച നടത്തിയ ശേഷം മിസ്റ്റർ ഹസനെ ഞാൻ കണ്ടിട്ടില്ല. ചർച്ച നടത്തുമെന്ന് തോന്നുന്നില്ല, ഞാനത് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ യാതൊരു വ്യതിരിക്തമാരില്ല, എല്ലാവരെയും കാണും. അത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഒരു മുന്നണിയുടെ തലപ്പത്തിരിക്കുന്നവരുടെ ഒരു കർമ്മം മാത്രമാണ്. വെൽഫെയർ പാർട്ടി നീക്കുപോക്ക് വിഷയത്തിൽ കൊച്ചിയിൽ ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ ചർച്ച തുടരുകയാണ്. വെൽഫെയർ പാർട്ടി സഖ്യത്തിനെതിരെ ഇ കെ സുന്നിയും മുജാഹിദ് വിഭാഗവും എതിർപ്പുയർത്തുന്നതിനിടെയാണ് മുന്നണി വിഷയം ചർച്ച ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അഭിലാഷ് ജി നായർ ചേരുകയാണ്. അഭിലാഷ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി നേതാക്കളുമായി എം എം ഹസൻ നടത്തിയ ചർച്ച വിവാദത്തിലായിരിക്കെ എങ്ങനെ ഈ വിഷയം യു ഡി എഫ് യോഗത്തിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വെൽഫെയർ പാർട്ടിയുമായി ഏത് തരത്തിലുള്ളൊരു നീക്കുപോക്കാകാം എന്ന കാര്യത്തിലാണ് യു ഡി എഫിന്റെ ചർച്ച. യു ഡി എഫ് കൺവീനർ എം എം ഹസൻ തന്നെ നേരിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒരു കടന്നു കൈയായി പോയി എന്നൊരു അഭിപ്രായം കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് അടക്കമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ യു ഡി എഫ് യോഗം. ലീഗിനടക്കം വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശികമായി ചില സഹകരണത്തെക്കുറിച്ച് ആഗ്രഹമുണ്ട്. പക്ഷേ ഇ കെ സുന്നി വിഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് സമസ്ത അടക്കം വളരെ കർശനമായ കടുത്ത നിലപാടുമായി മുന്നോട്ട് വന്നത് ഈ മുസ്ലിം ലീഗിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടിയുമായി സംസ്ഥാന തലത്തിൽ ഒരു സഹകരണത്തെ കുറിച്ച് യു ഡി എഫ് ഒരു ഘട്ടത്തിലും ആലോചിക്കുന്നില്ല എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ചു പറയാം. പക്ഷെ പ്രാദേശികമായി ചില മേഖലകളിൽ ചില സഹകരണത്തിന് സാധ്യതയുണ്ട്. അത്തരം വിഷയങ്ങളാണ് ഇന്ന് യു ഡി എഫ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. നേരത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ആലോചനകളായിരുന്നു ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടയെങ്കിൽ പോലും വെൽഫെയറുമായിട്ടുള്ള ഒരു സഹകരണം ഒരു പുതിയ വിഷയമായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആ വിഷയം പ്രധാനമായി ഇന്ന് ചർച്ച ചെയ്യും എന്ന് കെ പി സി സി അധ്യക്ഷനടക്കം തന്നെ യോഗത്തിന് മുമ്പ് വിശദീകരിച്ചു. മാത്രവുമല്ല, ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് ചെന്ന സാഹചര്യത്തിൽ മധ്യകേരളത്തിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ആ സാഹചര്യത്തെ എങ്ങനെ നേരിടാം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയുടെ മുമ്പിലുണ്ട്. ഏറ്റവും പ്രധാനമായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്നത്തെ യു ഡി എഫ് യോഗത്തിന് ശേഷം ജില്ലാതല യു ഡി എഫ് കൺവീനർമാരുടെയും ചെയർമാൻമാരുടെയും യോഗം കൂടി ഇവിടെ വിളിച്ചിട്ടുണ്ട്. സീറ്റ് വിഭജനം പരമാവധി വേഗത്തിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ രാഷ്ട്രീയമായി യു ഡി എഫിന് മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഒരു സഹകരണം തന്നെയാണ്. അക്കാര്യത്തിൽ എന്ത് നിലപാടാണ് യു ഡി എഫ് ആത്യന്തികമായി എടുക്കുക എന്ന് അല്പസമയത്തിനകം അറിയാൻ കഴിയും. അല്പസമയത്തിനകം യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ വാർത്താ സമ്മേളനം നടക്കും. ശരി.